നമസ്തേ. ഇന്നലെ മുഴുവനും മനസ്സിൽ നിറഞ്ഞത് ഒറ്റക്കല്ലിൽ തീർത്ത ഒരു ശില്പം മാത്രമാണ്, പിയാത്ത, മൈക്കിളാഞ്ചലോയുടെ കരവേലകളിലൊന്ന്, നവോത്ഥാനകാലത്തെ സുന്ദരമായൊരു ശില്പം. ഭാവനാതീതമായ പീഡകളിലൂടെ അതിക്രൂരമായി കൊല്ലപ്പെട്ട തന്റെ പ്രിയമകന്റെ മൃതശരീരം ഇരു കൈകളിലായി താങ്ങിപ്പിടിച്ചിരിക്കുന്ന ഒരമ്മയുടെ ശില്പം. അമ്മ മറിയത്തിന്റെയും വത്സല മകന്റെയും ശില്പം. 24 വയസ്സേ ഉള്ളൂ മൈക്കിളാഞ്ചലോയ്ക്ക് അതിങ്ങനെ ഒറ്റക്കല്ലിൽ കൊത്തിയെടുക്കുമ്പോൾ. 1498-99 ശരിക്കും ആ അമ്മയുടെ മനോഭാരം ചിന്തിക്കാൻ പറ്റുന്നില്ല. മുകുന്ദൻ മാഷ്ടെ വരികൾ പോലെ മഴ തോർന്നു, അമ്മ തോർന്നില്ല എന്നൊക്കെയല്ലേ പറഞ്ഞു വെക്കാൻ പറ്റൂ. എന്താണിങ്ങനെ നമ്മൾ ഇപ്പോഴും അമ്മമാരെ കരയിക്കുന്നത്? പലസ്തീനയിലും മധുരയിലും പിന്നെയും അട്ടപ്പാടിയിലും ഒടുവിൽ ഗോരഖ്പൂരിലുമൊക്കെ ഇങ്ങനെ അമ്മമാരുടെ കൈകളിലേക്ക് എത്ര നിരാകുലമായിട്ടാണ് നാം കുഞ്ഞുമക്കളുടെ മൃതശരീരങ്ങൾ വെച്ചു നീട്ടുന്നത്. വല്ലാതെ പതറിപ്പോകുന്നു ആയമ്മമാരെ ഓർത്ത്. ഹെരോദാവും കംസനുമൊക്കെയായി തന്നെയാവും ചരിത്രം നമ്മയും അടയാളപ്പെടുത്തി വെക്കുക. കാരണം നമ്മുടെ ഈ മൗനം അവരുടെ അട്ടഹാസങ്ങളെക്കാൾ എത്രയോ ക്രൂരമാണ് സഖി. ഒരിറ്റ് ശ്വാസം പോലും നൽകാനാവാതെ പോയ നമ്മുടെ അധികാരങ്ങളും സമ്പത്തും സ്വാധീനവുമൊക്കെ എത്രയോ നിരർത്ഥകമാണ്. ഇനിയും എന്തിനാണ് ഇതിനെയൊക്കെ കൂട്ടിപ്പിടിച്ച് നീ നിൽക്കുന്നത്? ചെയ്യണം ഇതുകൊണ്ടൊക്കെ ഒരു പ്രായച്ചിത്തം. ഇനിയുമുണ്ട് സഖാവേ നമുക്കിടയിൽ കുഞ്ഞുങ്ങളും അവരുടെ അമ്മമാരും. വിശന്നു തളർന്നിട്ടും മരിക്കാത്തവർ, തുച്ഛമായൊരു തുകയുടെ ഫീസ് കെട്ടാനാവാതെ വിദ്യ നിക്ഷേപിക്കപ്പെട്ടവർ, ജാതി വർണ്ണങ്ങളുടെ പേരിൽ തൊട്ടുകൂടാനാവാത്തവർ, ഒരു പുത്തനുടുപ്പിന്റെ പുതുമണമറിയാത്തവർ, ഒരു കളിപ്പന്ത് കൊതിക്കുന്നവർ, അവരുടെ നിസ്സഹായരായ അമ്മമാർ, നമ്മുടെ കാലം ശേഷിപ്പിക്കുന്ന പിയാത്ത, അമ്മ ദുഃഖങ്ങളുടെ ശിലാഫലകം. അവരിൽ അവശേഷിക്കുന്നത് ഇത്തിരി ശ്വാസം മാത്രമാണ്. ഇനിയുമൊരു കംസൻ, ഇനിയുമൊരു ഭ്രാന്തൻ ഹെറോദാവ് അവരുടെ ജീവശ്വാസം നിഷേധിക്കും മുമ്പ് ഒരു വട്ടമെങ്കിലും തൊട്ടയൽപ്പക്കങ്ങളിലോ ചാർച്ചകളിലോ ഒന്ന് നോക്കി. ഉണ്ട്, ഉണ്ടാവും നമ്മുടെ അടുത്ത് തന്നെ ഒന്നിലധികം പിയാത്ത, അമ്മ ദുഃഖങ്ങൾ. ചെല്ലണം അവയ്ക്കടുത്തേക്ക്, ആവും വിധമൊന്ന് കൂട്ടാവണം. കൊടുക്കാനാവുന്നതൊക്കെ കൊടുത്തേ മതിയാവും. അമ്മ മറിയം ഇന്ന് മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല എന്നോടും പിന്നെ നിന്നോടും. ആദരവോടെ, സഖേർ.